റോഡിലെ കുഴികൾക്കെതിരെ പോരാട്ടത്തിനൊരുങ്ങി ദമ്പതികൾ. 4 ദിവസങ്ങൾക്ക് മുൻപാണ് ആലുവ ചൂണ്ടി ഭാഗത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റത്. അപകടമുണ്ടായി 4 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ ഈ കുഴി നികത്തുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടാണ് ഇരുവരും പോരാട്ടത്തിനിറങ്ങിയത്. നാട്ടുകാരും കൂടെ ചേർന്ന് പ്രതിഷേധം ശക്തമായതോടെ പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ഒപ്പ് ശേഖരിച്ച് PWD എഞ്ചിനീയറിംഗ് ഓഫീസർക്ക് നൽകി നടപടിക്കായി കാത്തിരിക്കുകയാണ് ദമ്പതികൾ. ജൂൺ 25 ആലുവ ചൂണ്ടി ഭാഗത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ പൂക്കാട്ടുപടി സ്വദേശി നൌഷാദും ഭാര്യ സുനിതയും ഇരുചക്ര വാഹനത്തിൽ നിന്നും വീണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. ചൂണ്ടിയിലെ നെസ്റ്റ് വില്ലയുടെ മുൻവശത്ത് വെച്ചായിരുന്നു അപകടം. അപകടമുണ്ടായതിനു ശേഷം ഇരുവരും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ 4 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഇവർ വീണ്ടും പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ഒപ്പ് ശേഖരണം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ PWD ഏൽപ്പിക്കും. അത് എന്നാണ് സാറേ അവിടെ ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയും. അതിനുശേഷം അവരെന്താണോ എടുക്കുന്നത് നമുക്കിപ്പോൾ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ നമ്മൾ അവർക്ക് സമയം കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകാൻ തന്നെയാണ്, റോഡ് ഉപരോധിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പ്രതിഷേധക്കാർ ചേർന്ന് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ഒപ്പ് ശേഖരിച്ച് PWD എഞ്ചിനീയറിംഗ് ഓഫീസറെ സന്ദർശിച്ചു. PWD കൃത്യമായിട്ട് റോഡ് മെയിന്റനൻസ് നടത്തണമെന്ന്. മറ്റൊരു അഭ്യർത്ഥന ഉള്ളതെന്ന് വെച്ചാൽ മഴക്കാലത്തിന് മുൻപായിട്ട് റോഡിലെ കുണ്ടും കുഴിയൊക്കെ കേരളത്തിൽ അങ്ങോളം നികത്തിയാൽ നല്ലത്. ചെറിയ കുഴി ഒരു ചെറിയ മെയിൻ്റെ തീരേണ്ടത് എത്ര അപകടങ്ങളും നടക്കുന്നത് എല്ലാവർക്കും അറിയാം. പല രൂപത്തിലുള്ള അപകടങ്ങൾ ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇവരില്ലാതെ കുറ്റുന്നത്. ന്യൂസ് ബ്യൂറോ ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീ ഓപ്പനിംഗ് ഷോർട്ട്ലി. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.